നമസ്കാരം വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ ഫുഡ് ആൻഡ് മോർ ഇതിപ്പോൾ രാത്രിയിൽ എന്ത് വ്ളോഗാണ് കാര്യം വിചാരിക്കുന്നതല്ലേ രാത്രിയിൽ ഞാൻ രാവിലത്തേക്ക് പഴുതങ്ങി ഉണ്ടാക്കാൻ പോവാം അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡല്ലേ നമ്മൾ ഞാൻ വ്ളോഗാക്കി കളയാമെന്ന് വിചാരിച്ചു അങ്ങനെ പഴുതങ്ങി പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇത് എൻ്റെ അമ്മയുടെ പഴുതങ്ങി പ്രിപ്പറേഷൻ കേട്ടോ അതെന്ന് വെച്ചാൽ എൻ്റെ കൊച്ചുനാളിലൊക്കെ ഞങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള പഴുതങ്ങി എനിക്കത് എന്നും പഴുതങ്ങി വേണം പഴുതങ്ങി അത്ര ടേസ്റ്റ് ആയിരിക്കും പഴുതങ്ങി കുറച്ച് വെള്ളം ഒഴിച്ച് വിട്ടാലും അത് പഴുതങ്ങി ആവത്തില്ല അതിനകത്ത് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ട് കുറച്ചൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഒക്കെ വെച്ച് കഴിയുമ്പോഴാണ് പഴുതിഞ്ഞി പഴുതിഞ്ഞിയാവുന്നത് ഇതിപ്പോൾ കപ്പയുണ്ട് കപ്പ ഉണ്ടെങ്കിൽ നമ്മൾ കപ്പയും കൂടെ വേവിച്ച കപ്പയും കൂടെ അതിനകത്തോട്ട് ഇടും അതാണ് പഴുതിഞ്ഞി സൂപ്പറായിരിക്കുന്നത് പക്ഷേ ഇവിടെ കപ്പയില്ലാത്തതുകൊണ്ട് നമ്മൾ കഞ്ഞി പഴുതിഞ്ഞി നോർമൽ കഴിഞ്ഞു അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ചോറ് ഇത്രയും ബാക്കി വന്നു ഇത്രയും ഇനി ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല പഴുതിഞ്ഞി മാത്രമാണ് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതൊരു പാത്രത്തിലുണ്ട് ഇത് തന്നെ ഇട്ടാൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് അടച്ചൊക്കെ വയ്ക്കാൻ കുറച്ചുകൂടെ സൗകര്യം ഉണ്ടല്ലോ ചെറിയൊരു പാത്രമാണെങ്കിൽ ഇട്ട് വയ്ക്കാം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി അപ്പം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് അപ്പോൾ ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് ഇന്ദുപ്പാണ് അപ്പം യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ പഴങ്കിനിക്കകത്ത് ഉപ്പൊഴിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും കളയാറില്ല അപ്പം നമ്മൾ കൂടുതൽ ഉപ്പ് യൂസ് ചെയ്യും അപ്പം ഞാൻ ഇന്ദുപ്പായിക്കോട്ടെ ഇനി നമ്മൾ അതിനകത്തോട്ട് വെള്ളം ഒഴിക്കും വെള്ളം ഒഴിക്കുമ്പോൾ അത് കഞ്ഞി അതായത് ചോറ് കഞ്ഞി അല്ല ചോറ് ഇങ്ങനെ നേരെ മുങ്ങി നിരന്ന് കിടക്കാൻ രീതിയിൽ വെള്ളം ഒഴിക്കും കണ്ടല്ലോ ഇനിയാണ് അതിനകത്ത് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഇടാൻ പോകണം കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് അരിഞ്ഞ് ഇടാം എനിക്ക് അരിയാനുള്ള ഒരു എന്താ പറയുക വെജിറ്റബിൾ പേര് എന്തോ സംഭവത്തിന് പേര് ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയ പക്ഷേ ഇതിൽ കുറച്ചുള്ളി അരിയാൻ വേണ്ടി ഇനിയിപ്പം ഞാൻ അത് എടുക്കുന്നില്ല അതായത് എത്ര ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട ഒത്തിരി ചെറുതാണ് അങ്ങനെ അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പഴഞ്ചോറിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കിയൊക്കെ ഇടാം രാവിലെ എടുത്ത് കഴിച്ചാൽ മതി ഇത് അടച്ച് വെക്കാൻ കഴിഞ്ഞിട്ടായിരുന്നു എന്താ ക്ലീനിങ് ഒക്കെ ഒന്നും ആയില്ല എന്നാലും കുറച്ചുകൂടെ ഉണ്ട് നമ്മൾ അടച്ച് വെക്കണം അപ്പൊ ഇനി എന്താ ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചാൽ അത് പഴഞ്ചോറിന് ഉള്ള ഇതാവത്തില്ല ഇത് ഞാൻ കുറച്ച് മുരിങ്ങയ്ക്കായും ചൂരയും കൂടെ ചൂരയല്ല ചൂര തലയും കൂടെ ഒരു കറി വെച്ചായിരുന്നു അപ്പോൾ അത് തേങ്ങ അരച്ച കറിയാണ് വെച്ചത് അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് വെക്കും ഫ്രിഡ്ജി ഒന്ന് വെക്കട്ടെ നമുക്ക് തിളപ്പിച്ച് വെച്ചാൽ മതി ഇനി എന്താ ഉള്ളത് രണ്ട് മത്തി വറുക്കാം ഒന്നുണ്ട് രണ്ടുണ്ട് അപ്പോൾ രണ്ട് പേരും രണ്ട് മത്തി വറുക്കാം ഇനി ഹൈജീനിക്കായ ശീലങ്ങളല്ലേ കൈക്കൊക്കെ നോക്കിയിട്ട് എന്തായാലും ഞാൻ പോയി കഴുകിയിട്ട് വരാം ഇത് ഞാൻ ഞാൻ വെച്ച പച്ചടിയാണ് പച്ചടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാവയ്ക്കാ പച്ചടി പാവയ്ക്കയും വണ്ടയ്ക്കയും പച്ചടി വയ്ക്കുന്നത് നമ്മൾ വറുത്തിട്ടാണ് ആ രണ്ട് ഐറ്റം മാത്രം വറുത്ത് നല്ല സൂപ്പർ പച്ചടിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞിക്ക് അതുമുണ്ട് കറിയായിട്ട് അതിക്കുന്നുണ്ട് ക്യാബേജും വെച്ച് അതേപോലെ ഇരിപ്പുണ്ട് നിറച്ചുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം ക്യാബേജ് ഒരുമാതിരി കുറച്ചെടുത്ത് പഴങ്കഞ്ഞിക്ക് വേണ്ടി മാത്രം എടുത്ത് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കാം അപ്പോൾ ഇത് തിളപ്പിച്ച് വെക്കുക പിന്നെ രാവിലെ എടുത്ത് കഴിച്ചാൽ മതി ഓന്ന് തിളച്ചുകൊണ്ട് അപ്പം ഇങ്ങനെ പഴങ്കഞ്ഞി ഓർമ്മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ സന്തോഷമുള്ള ഓർമ്മയാണ് അപ്പം എനിക്കാണ് രാവിലെ ഈ അമ്മ പറഞ്ഞു നമ്മൾ പറയും പഴങ്കഞ്ഞി കഴിച്ചാൽ നമ്മൾ ഒരുപാട് വണ്ണിക്കുമെന്ന് പറയും ഞാനാണെങ്കിലും വന്ന് വണ്ണമൊന്നും ഒട്ടും വണ്ണമൊന്നും ഇല്ല പക്ഷെ അപ്പോൾ എൻ്റെ ആഗ്രഹം എന്താ ഞാൻ കുറച്ച് പഴങ്കഞ്ഞി കഴിച്ചാൽ ഞാൻ പഴങ്കഞ്ഞി കഴിച്ചാൽ വണ്ണിച്ചോളും വണ്ണിച്ചോളും എന്നാണ് നമ്മുടെ അന്നത്തെ ആഗ്രഹം വണ്ണമൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിലും കുറയ്ക്കണം ഇല്ലാത്തവർക്ക് കൂട്ടണം കൂട്ടണം എന്നൊരു ആഗ്രഹം അത് അന്നത്തെ ഇങ്ങനെയായിട്ട് ചെയ്യും അപ്പോൾ ഇത് തിളച്ചു തിളച്ചു വന്നു മതി ഓക്കെ ഇല്ല അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തു വെച്ചു അപ്പം ഇനി രാവിലെ നമുക്ക് പഴുതിഞ്ഞി എടുത്ത് കഴിക്കാം അടച്ചു വെച്ചു കടച്ച് നല്ല വൃത്തിയായിട്ട് അടച്ചു വെച്ചു തൈരുണ്ട്
മുളക് കൊണ്ട് മുളക് ചമ്മന്തി ഒക്കെ ഇടാടുന്നത് നമുക്ക് രാവിലെ ഉണ്ടാ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞാണ് ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് ക്ലീനിങ് ഒക്കെ ബാക്കിയുണ്ട് അത്രയേ ഉള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി രാവിലെ പഴങ്കഞ്ഞി കഴിക്കുന്ന അസീം കാണാം അപ്പോ ഗുഡ് മോർണിംഗ് നമ്മുടെ പഴങ്കഞ്ഞി കഴിക്കാൻ പോവാണ് പഴഞ്ചോറെല്ലാം സെർവ് ചെയ്യാം അതിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലെ ഒരു മുളക് ചമ്മന്തി അരയ്ക്കണം ഒന്നുമില്ല മുളക് രണ്ട് കൊച്ചുള്ളി ഉപ്പ് അത്രയേ ഒന്ന് ചതച്ചെടുത്തോണ്ട് വന്നാൽ നമ്മുടെ ചമ്മന്തിയാണ് എനിക്കിപ്പോ കരുവില്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ട് ചതയ്ക്കുവാണേ അപ്പോൾ കാന്താരി മുളകാണെങ്കിലും ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ ഇതുകൂടെ ഒന്ന് എടുത്തിട്ട് നമുക്ക് പഴഞ്ചോറ് എടുക്കാം ഞാനിവിടെ മുളക് ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതാണ്ടിൽ അരഞ്ഞൊന്നും പോയില്ല ഇതുപോലെ നല്ല ഇതിനകത്തിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് മുളക് ചമ്മന്തി റെഡിയാക്കി എടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കാരണം വെളിച്ചെണ്ണയാണ് അതിൻ്റെ ടേസ്റ്റ് വേറെ എണ്ണ ഒഴിച്ചാൽ അത്രയും രുചി കിട്ടത്തില്ല അപ്പോൾ ഇത്രയും മതി അറ്റാക്കി വെച്ചു ഇനി നമുക്ക് ചോറൊക്കെ കഴിക്കാൻ തുടങ്ങാം ഇത് നമ്മുടെ പൂളുമാങ്ങ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയായിരുന്നല്ലോ പൂളുമാങ്ങ അത് നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ ഇല്ലേ മാങ്ങയുടെ ആ ഒരു പീസൊക്കെ അപ്പോൾ നമ്മുടെ കഞ്ഞി ചോറ് ഇതെല്ലാം പഴഞ്ചോറ് നല്ല റെഡിയായിട്ട് ഉള്ളിയൊക്കെ ആയിട്ട് നല്ല സ്റ്റൈലാണ് പഴഞ്ചോറുണ്ട് അപ്പോൾ അത് കുറച്ച് കുറച്ചെടുക്കാം എനിക്ക് കുറച്ച് ആദ്യം കുറച്ച് മതി പിന്നെ എൻ്റെ പഴഞ്ചോറ് കഴിക്കാൻ തുടങ്ങിയ പിന്നെ ഇഷ്ടമാണ് ഇത്ര മതിയാവും കാരണം കറിയൊക്കെ ഒരുപാടുണ്ട് മത്തി യെസ് കുറച്ച് മത്തി ഇനി നമ്മുടെ മീൻ തല ചൂരക്കറി മീൻതല ചൂരക്കറി അല്ല മുരിങ്ങയ്ക്കായി മീൻതലക്കറി മുരിങ്ങയ്ക്ക ചൂരക്കറി ഒരു തലാഭാഗം ഇനി മെയിനായിട്ട് തോരൻ കുറച്ച് മതി എനിക്കിത് ഇഷ്ടമൊന്നുമില്ല തോരൻ രാവിലെ ക്യാബേജ് പിന്നെ കഴിക്കാമല്ലോ എന്ന് ചോദിച്ചാൽ കഴിച്ചെന്നേ ഉള്ളൂ മെയിനായിട്ടുള്ളത് എൻ്റെ ഏറ്റവും ഇഷ്ടം കാരണം ഈ ചമ്മന്തി മാത്രം മതി എനിക്ക് ചോറ് കഴിക്കാൻ ചമ്മന്തി ഇനി അടിച്ച് തൈരൂടെ എടുത്തോണ്ട് വരാം എന്തായാലും നമ്മൾ കുറയ്ക്കുന്നത് അപ്പോൾ പച്ചടി വിട്ടുപോയി തൈര് കുറച്ച് തൈര് എടുക്കാം കാരണം വെളിച്ചെണ്ണ ഒഴിച്ച ചമ്മന്തി ആയതുകൊണ്ട് തൈര് അത്ര വേണമെന്നൊന്നും ഇല്ല എന്നാലും ഒരു ഇനി പച്ചടി ഇതെല്ലാം ഞാൻ ഇന്നലെ തന്നെ ഉണ്ടാക്കിയാണെന്ന് വിചാരിക്കല്ലേ നേരത്തെയൊക്കെ വിട്ടു വെച്ചിരുന്നതാണ് കുറച്ച് പച്ചടി എടുത്തു എൻ്റെ പഴങ്കഞ്ഞി പ്ലേറ്റ് വേണ്ടില്ലേ അപ്പോൾ ഇനി ഇത് കഴിക്കാം ഐറ്റംസ് എല്ലാം പോയി ഭയങ്കര ടേസ്റ്റാ പഴയ പൂളുമാങ്ങ മത്തി വറുത്തതിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാനില്ല മുളക് തീർന്നു
അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പഴഞ്ഞി വീഡിയോ ഇഷ്ടപ്പെട്ടതാണ്. ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു വഴിയില്ല എനിക്കറിയാം. കാരണം നമ്മുടെയൊക്കെ ജീവൻ്റെ ജീവനാണ് പഴഞ്ചോർ. എനിക്ക് അങ്ങനെയാണ്, നിങ്ങൾക്കും അങ്ങനെയാണ് എനിക്ക് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ താങ്ക് യു ഫോർ വാച്ചിങ്.